പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒൻപതാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ ഹരിതമോഹനം എന്ന കഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. പേജ് 13. സുമന ടെറസിൽ നിന്ന് അടുക്കളയിലേക്ക് നീങ്ങി. തന്മയ എണീറ്റ് പിന്നാലെ ചെന്നു. പീലി അവിടെ തന്നെ കുന്തിച്ചിരുന്ന് ഒരു ചത്ത ജന്തുവിനെ നോക്കുന്ന പേടിയോടെയും ആശങ്കയോടെയും ഇലഞ്ഞിത്തയ്യെ നിരീക്ഷിക്കുകയാണ്. കൈകൾ രണ്ടും വയറോട് ചേർത്തു മടിയിൽ വച്ചിട്ടുണ്ട്. കറുത്ത കൂട്ടിനുള്ളിലെ മണ്ണിൽ വേരുറപ്പിച്ച് കരുത്തണിഞ്ഞ് നിൽക്കുകയാണ് ഇലഞ്ഞിത്തൈ. അന്നു രാത്രി മുതൽ രണ്ടു മുറി ഫ്ലാറ്റിൻ്റെയും ഒരാൾക്ക് കഷ്ടിച്ച് പെരുമാറാൻ വലിപ്പമുള്ള അടുക്കളയുടെയും പരിമിതികൾ രാത്രിയുടെ കോട്ടുപായോളം നീളമുള്ള ചർച്ചാ രൂപത്തിൽ ഞങ്ങൾക്കിടയിൽ ആരംഭിച്ചു. എന്നെങ്കിലും ഒരു സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ കഴിയുമോ അരവിന്ദേട്ട? സുമന ചോദിക്കുകയാണ്. 10 കൊല്ലമായി താമസിക്കുന്ന ഇതേ വീട്ടിലെ കിടപ്പുമുറിയിലെ ഒരലമാരയിൽ വളരെ തിരഞ്ഞാൽ 11 കൊല്ലം മുമ്പ് വരപ്പിച്ച ഒരു വീട് പണി പദ്ധതിയുടെ പകർപ്പുണ്ടാവും. സ്ഥലം വാങ്ങിയിട്ട് വരപ്പിച്ചതായിരുന്നില്ല അത്. ഒരു സുഹൃത്തിനെ കൊണ്ട് വെറുതെ ഒരു മോഹത്തിന് പറഞ്ഞു വരപ്പിച്ച 3 കിടപ്പുമുറികളുള്ള മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ചു മരങ്ങൾ വയ്ക്കാനുള്ള സ്ഥലവുമുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്ക് എൻ്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് ഇത്ര നാളും കയറി വരാൻ മടിച്ചു നിന്ന ഇലഞ്ഞിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത്. 10 വർഷമായി ഒരു പൂച്ചെടി പോലും ഇല്ലാതിരുന്ന വീട്ടിലേക്ക് ഇലഞ്ഞി കടന്നു വന്നതോടെ ദിവസങ്ങളുടെ താളക്രമം തന്നെ മാറി. കാലത്തുണർന്നാൽ ആദ്യമേ തന്നെ ഇലഞ്ഞിയെ പോയി നോക്കും. വെള്ളമൊഴിക്കുകയും പുതിയ നാമ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. എൻ്റെ കൂടെ പീലിയും തന്മയയും ഉണർന്നു വരും. ചിലപ്പോഴൊക്കെ മറച്ചു വെക്കാനാവാത്ത ഒരു സന്തോഷത്തോടെ ഞാൻ സുമനയെ പിടിച്ചു വലിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നോക്കടി ഇല വരുന്നത് കണ്ടോ, നമ്മുടെ സ്വന്തം പറമ്പില് ഇവനെ ഞാൻ ഒരിക്കൽ കുഴിച്ചു വെക്കും. നീയും മക്കളും വെള്ളം കോരും, ഇവൻ വലുതാകും. സുമന എന്നെ ഒന്ന് നോക്കിയിട്ട് ചെറുചിരിയോടെ പറഞ്ഞു, ആ തമാശയൊക്കെ ഞാൻ വിട്ടു അരവിന്ദേട്ട. സ്വത്തും ബന്ധുബലവും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസ്സാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാവണം ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവച്ചിട്ടുള്ളതല്ലാതെ സുമന ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പകൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ. റോഡരികിൽ മിനി ലോറി നിർത്തിയിട്ട് ഏതോ നഴ്സറിക്കാർ തൈകൾ വിൽക്കുന്നുണ്ട്. 5 അടി പൊക്കത്തിൽ കാഴ്ചു കുലകുത്തി നിൽക്കുന്ന മാവുകളും സപ്പോട്ടയും കുറെ പൂച്ചെടികളും ശ്രദ്ധിക്കുമ്പോഴാണ് മാവുകൾക്കിടയിൽ മറ്റൊന്ന് കണ്ടത്. ഒരു ചെമ്പകമായിരുന്നു അത്. അതിനെന്താ വില? 50 രൂപ. വീട്ടിലുള്ള ഇലഞ്ഞിയേക്കാൾ വലുതാണ്. വലിയ ചട്ടിയോ മണ്ണു നിറച്ച ചാക്കോ വേണ്ടിവരും. പരമാവധി 1 വർഷത്തിനുള്ളിൽ അതിനെ മണ്ണിൽ വച്ചില്ലെങ്കിൽ അത് ഞാനിതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കുകയും ചെയ്യും. എൻ്റെ നോട്ടത്തെ പിടികൂടി വിൽപ്പനക്കാരൻ വാചാലനായി. ബഡ്ഡുതയ്യ അസാറേ, പറമ്പി വെച്ച വരുന്ന കൊല്ലം പൂവാ. 1 കൊല്ലം കൊണ്ട് പൂവിടുമോ? എൻ്റെ ചോദ്യത്തിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു നിഷ്കളങ്കത കയറിക്കൂടി. വളർച്ച കണ്ടോ, പൊൻചെമ്പകമാ അത്, പൊൻചെമ്പകം. ONV എഴുതി വെച്ചത് ഞാനൊന്ന് മൂളി. ചെമ്പകപുഷ്പ സുവാസിതയാമം, ചന്ദ്രിക വിടരും യാമം. എനിക്ക് സുമനയുടെ ഭംഗികൾ ഓർമ്മ വന്നു. ഇതങ്ങനെ എടുക്കട്ടെ സാറേ. എൻ്റെ തല സമ്മതഭാവത്തിൽ ഒന്നനങ്ങി. ചെമ്പകത്തെ രാജൻപിള്ളയുടെ കണ്ണിൽപ്പെടാതെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ കുറെ ചുറ്റിക്കറങ്ങി നേരം വൈകിച്ച ശേഷമാണ് ഞാൻ ഫ്ലാറ്റിലെത്തിയത്.
ഇത് രണ്ടാം പാർട്ടാണ്. ഇത് ഹരിതമോഹനം രണ്ടാം പാർട്ട്. 9 മണിക്ക് രാജൻ പിള്ള ഭക്ഷണം കഴിക്കാൻ പോകും. ഗേറ്റ് കീപ്പർമാർ കണ്ടാലും കുഴപ്പമില്ല, അഥവാ രാജൻ പിള്ളയുടെ മുന്നിൽ പെട്ടാലോ എന്ന് കരുതി ചെമ്പകത്തെ ഞാൻ വലിയൊരു കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഭാഗ്യത്തിന് ലിഫ്റ്റിലും ആരും ഉണ്ടായിരുന്നില്ല. സുമന കഥക തുറന്നു തരാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഞാൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത്. 8 ലക്ഷത്തിൽ താഴെ സെന്റിന് വിലയില്ലാത്ത ഒരിടം പോലും നഗരത്തിൽ എങ്ങുമില്ല. പ്രാന്തപ്രദേശങ്ങളിൽ പരതിയാലും വീട് 5 ലക്ഷത്തിൽ താഴെ പോകില്ല. അതായത് 5 സെന്റ് ഭൂമി വാങ്ങാൻ ഈ ജന്മം ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സാധിക്കുകയില്ലെന്ന് ഉറപ്പാണ്. സുമനയുടെ ശമ്പളം അതേപടി വീടിന്റെ വാടക കൊടുക്കാനേ ഉള്ളൂ. ഈ ചെമ്പകവും ഇലഞ്ഞിക്കൊപ്പം ടെറസിൽ തന്നെ ഇരിക്കേണ്ടി വരും, വാങ്ങേണ്ടിയിരുന്നില്ല. ദേ അമ്മേ, അച്ഛൻ ഷോപ്പിങ്ങിന് പോയി. കഥകു തുറന്ന തന്മയ അത്യാഹ്ലാദത്തോടെ ഉറക്കെ കൂവി. ഞാൻ ഞെട്ടിപ്പോയി. പരിചയക്കാരന്റെ കടയിൽ നിന്ന് വലുപ്പമുള്ള കൂട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു തന്നത് മുന്തിയ തുണിക്കടയുടെ മാറ്റുകൂടിയ കൂടായിപ്പോയത് എന്റെ നിർഭാഗ്യം. പുറത്തേക്ക് വന്ന സുമനയുടെ കണ്ണും വിടർന്നു. പീലി ഓടി വന്നതേ സഞ്ചിയിൽ പിടുത്തമിട്ട് വലിച്ചും എന്റെ നെഞ്ച് കത്തി. 9ാം ക്ലാസ് ഹരിതമോഹനം 3ാം പാർട്ട്. കഥക തുറന്ന തന്മയ അത്യാഹ്ലാദത്തോടെ ഉറക്കെ കൂവി. ഞാൻ ഞെട്ടിപ്പോയി. പരിചയക്കാരന്റെ കടയിൽ നിന്ന് വലുപ്പമുള്ള കൂട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു തന്നത് മുന്തിയ തുണിക്കടയുടെ മാറ്റുകൂടിയ കൂടായിപ്പോയത് എന്റെ നിർഭാഗ്യം. പുറത്തേക്ക് വന്ന സുമനയുടെ കണ്ണും വിടർന്നു. പീലി ഓടി വന്നതേ സഞ്ചിയിൽ പിടുത്തമിട്ടു വലിച്ചു എന്റെ നെഞ്ചു കത്തി. ചെമ്പകത്തിന്റെ ചില്ലകൾ ഉടിയുമോ? മോളെ പൊട്ടും, പൊട്ടിക്കല്ലേ വിട്? സുമന ചോദിച്ചു. പൊട്ടുന്നതോ? അപ്പൊ തുണിയല്ലേ? എന്താ വാങ്ങിയത്? ആകെ വിഷമിച്ചുകൊണ്ട് നടുത്തളത്തിലെ കസേരയിൽ ഞാനിരുന്നു. രാജൻ പിള്ള കണ്ടാലും ടെറസിൽ കാടുപിടിപ്പിച്ച് ഭിത്തി തകർക്കുമോ എന്ന് കയർത്താലും സാരമില്ലായിരുന്നു. ഇങ്ങനെ മറച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. കുട്ടികളെ അടക്കി നിർത്തിക്കൊണ്ട് ഞാൻ പതുക്കെ സഞ്ചി തുറന്ന് ചെമ്പകത്തായി പുറത്തെടുത്തു. ഇന്ന് താൽക്കാലികമായി ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.